നീ എന്താണോ ഇത്രയും ചിരിക്കുന്നത്? റെക്കോർഡ് വേഗത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ അപരനെ ഇത്തവണ ട്രോളന്മാർ കണ്ടെത്തിയത്. ഡിജിപിയെ പ്രഖ്യാപിച്ച നിമിഷ നേരങ്ങൾക്കകം കാക്കിക്കുപ്പായമിട്ട് നടൻ ചെമ്പിൽ അശോകൻ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഇല്ലെങ്കിൽ അവൻ പ്രായക്കൊല്ലുന്ന എന്നെ ആയിരിക്കും. ഏ ഇങ്ങനെയാണ് നമ്മ പോലെ ടൗണിലോട്ട് താമസം മാറ്റാൻ പോണേ. ട്രോളന്മാരുടെ വിക്രിയകൾ കണ്ട് കണ്ണു തള്ളിയിരിപ്പാണ് നടൻ ചെമ്പിൽ അശോകൻ. ഇതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. മുൻ ഡിജിപി ലോക്നാഥ് ബെഹ്റയുടെ അപരനായി നടൻ സാജു നവോദയയെ കണ്ടെത്തിയ ട്രോളന്മാർ പുതിയ ഡിജിപി അനിൽകാന്തിന്റെ അപരനായി അശോകനെ നിയമിച്ചു. എനിക്കൊരു അപരനായിട്ട് ഡിജിപി അനിൽകാന്ത് സാർ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു വണ്ടർ അടിച്ചിരിക്കുകയാണ് ഞാൻ. സന്തോഷമായമ്മേ, സന്തോഷമായി. സർക്കാർ പ്രഖ്യാപനത്തിന് പിന്നാലെ ട്രോളുകളുടെ തലവൻ അശോകനായി. തർക്കങ്ങളില്ലാതെയായിരുന്നു നിയമനം. രണ്ടുപേരുടെ മുഖത്തെ ഒന്ന് സൂക്ഷിച്ച് നോക്ക്. നോക്കച്ച, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയും. രണ്ട് മുഖത്തും മീശയില്ല. ഇതൊക്കെ ഒരു ഭാഗ്യമെന്ന് കരുതാനാണ് അശോകൻ ഇഷ്ടം. അയ്യോ, എന്തൊരു എളിമ, എന്തൊരു വിനയം! വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. ഇത്രയും ഉയരങ്ങളിൽ നിൽക്കുന്ന അദ്ദേഹം അനിൽകാന്ത് സാറുമായിട്ട് എനിക്ക് രൂപസാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ട്രോൾ വന്നപ്പോ എനിക്ക് ഇപ്പൊ ശരിക്കും ഒരു ചിരിയല്ല വരുന്നത്, അത്ഭുതമാണ്. അശോകന് പുറമെ നടൻ കലിംഗ ശശിയുടെ പേരും ട്രോളന്മാർ പരിഗണിച്ചിരുന്നു. തുടർച്ചയായ രണ്ടാം തവണയും ഡിജിപിക്ക് അപരനെ കണ്ടെത്താനായതിന്റെ ആവേശം ട്രോൾ ക്യാമ്പുകളിലുണ്ട്. ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ഏതായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാജു നവോദയക്ക് വിശ്രമിക്കാം. ഇനി ചെമ്പിൽ അശോകൻ. പിന്നെ എന്നാ പിന്നെ ഞാനങ്ങോട്ട്? എങ്ങോട്ട്? അങ്ങോട്ട്, പുറത്തേക്ക്.